നമ്മളുടെ പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മധുരക്കിഴങ്ങ് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു അരമുറി തേങ്ങയുടെ പാല്, ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് ശർക്കരയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തു. പിന്നെ കുറച്ച് തേങ്ങയുടെ തേങ്ങാക്കൊത്തില്ലേ, അതൊന്ന് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുകട്ടിയിലൊരു പാത്രത്തിലേക്ക് ഒരു തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മധുരക്കിഴങ്ങ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ആ പാനിയാക്കി വെച്ചിരിക്കുന്ന പത്തര പാനി ഒഴിച്ചു കൊടുക്കാം. അത് മധുരത്തിന് അനുസരിച്ച് ചേർക്കാം. അതിന് നമ്മൾ ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർക്കാം. ഇതിപ്പം നല്ല മധുരമുണ്ട്. നന്നായിട്ടൊന്ന് ആ കിഴങ്ങും പാനിയും നിറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇനി നമുക്ക് ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈത്തപ്പഴം കൂടി ചേർത്തിട്ട്, അതായത് അത് ആ പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇതെല്ലാം കൂടി. ബാക്കി ഉണ്ടായിരുന്ന ആ പാനിയും കൂടെ ഞാനങ്ങ് ചേർത്തു. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്കിന് ഈത്തപ്പഴം ഒന്ന് ഇതുമായിട്ട് ഒന്ന് മിക്സായി വരും. ഇപ്പോൾ നന്നായിട്ടത് ഒന്ന് വെന്ത് അതുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഇനി തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ. ഒന്ന് ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പത്ത് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് ഇത്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഈത്തപ്പഴം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഈത്തപ്പഴം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ, മറന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.